കോൺഗ്രസ് എം പി ശശി തരൂരിനെ പുകഴ്ത്തിയാണ് മുതിർന്ന ബി ജെ പി നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ ഒ രാജഗോപാൽ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് തിരുവനന്തപുരത്ത് ശശി തരൂരിനെ ആർക്കും തോൽപ്പിക്കാനാവില്ലെന്നാണ് രാജഗോപാലിന്റെ പുതിയ വാദം തരൂരിനെ ഇത്തവണ എന്തായാലും തിരുവനന്തപുരത്ത് തോൽപ്പിക്കുമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അടക്കമുള്ളവർ അവകാശപ്പെടുന്നതിനിടെയാണ് രാജഗോപാലിന്റെ ഈ പ്രതികരണം എന്നതും ശ്രദ്ധേയമാണ് തിരുവനന്തപുരത്ത് ഒരു അവാർഡ് ദാന ചടങ്ങിൽ പ്രസംഗിക്കവയായിരുന്നു രാജഗോപാലിന്റെ ഈ പരാമർശം ജനങ്ങളെ സ്വാധീനിക്കാൻ ശശി തരൂരിന് കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹം ജനങ്ങൾക്കിടയിൽ നേടിയ സ്വാധീനം കൊണ്ടാണ് വീണ്ടും വീണ്ടും തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നത് എന്നാണ് രാജഗോപാൽ ചൂണ്ടിക്കാട്ടുന്നത് ഏതായാലും കേരളത്തിൽ ബി ജെ പിയുടെ ആദ്യ എം എൽ എ കൂടിയായ രാജഗോപാലിന്റെ അഭിപ്രായം നേതൃത്വത്തെയും ഞെട്ടിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശശി തരൂരിനെതിരെ മത്സരിച്ചത് ഓ രാജഗോപാൽ അന്ന് ശശി തരൂരിന്റെ ഭൂരിപക്ഷം കുറയ്ക്കാൻ ഒ രാജഗോപാലിന് സാധിച്ചിരുന്നു വെറും പതിനയ്യായിരത്തി നാനൂറ്റി എഴുപത് വോട്ടുകളുടെ വ്യത്യാസത്തിലാണ് രാജഗോപാൽ ശശി തരൂരിനോട് തോറ്റത് പിന്നീട് രണ്ടായിരത്തി പതിനാറിൽ നടന്ന സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന നിയമം നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് രാജഗോപാൽ ജയിക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ തൊണ്ണൂറ്റിയൊൻപതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് ശശി തരൂർ ഹാട്രിക് വിജയം നേടുമ്പോൾ എതിർ സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരൻ ആയിരുന്നു രണ്ടായിരത്തി ഒൻപത് മുതൽ തിരുവനന്തപുരം മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത് ശശി തരൂരാണ് ഇത്തവണയും ശശി തരൂർ തന്നെയായിരിക്കും തിരുവനന്തപുരത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥി എന്നാണ് റിപ്പോർട്ടുകൾ മത്സരിക്കാനുള്ള സന്നദ്ധത പ്രകടിപ്പിച്ച ശശി തരൂരും രംഗത്തു വന്നിരുന്നു തിരുവനന്തപുരത്ത് നരേന്ദ്രമോദി വന്ന് മത്സരിച്ചാലും തന്നെ തോൽപ്പിക്കാനാകില്ലെന്ന് ശശി തരൂർ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയുണ്ടായി അവസരം കിട്ടിയാൽ ഇത്തവണത്തേത് ലോക്സഭയിലേക്കുള്ള അവസാന മത്സരമാകുമെന്നാണ് തരൂർ പറയുന്നത് ഒരിക്കൽ കൂടി മത്സരിക്കാൻ തയ്യാറാണ് എന്നാൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് പാർട്ടിയാണെന്നായിരുന്നു ഒരു പ്രമുഖ ചാനൽ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് തരൂർ പറഞ്ഞത് മോദി തിരുവനന്തപുരത്ത് മത്സരിച്ചേക്കുമെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെയായിരുന്നു അദ്ദേഹത്തിന്റെ ഈ പ്രതികരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള കേരളത്തിലെ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് സമിതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് എ ഐ സി സി കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ അധ്യക്ഷനായ മുപ്പത്തിമൂന്ന് അംഗ സമിതിയാണ് കേരളത്തിൽ പ്രചരണത്തിന് ചുക്കാൻ പിടിക്കുക വി എം സുധീരൻ അടക്കമുള്ള മുൻ കെ പി സി സി അധ്യക്ഷന്മാരെയും മുതിർന്ന നേതാക്കളെയും ഉൾപ്പെടുത്തിയാണ് സമിതി പ്രഖ്യാപിച്ചിരിക്കുന്നത്